സംഗീതത്തിൽ സിനിമ ഗാനത്തിൽ ഉപയോഗിക്കുന്നു. ബാക്കി കുറച്ച് താളങ്ങൾ കൂടി ഒരു പത്താം വൈദ്യാണ് നമ്മുടെ സംഗീതത്തിൽ മിക്കവാറും അത് ബാക്കി 600 താളങ്ങൾ എന്നും ഉപയോഗിക്കാതെ വെച്ച് പാരമ്പര്യമായി മാറി മാറി ഇന്ന് എല്ലാം വായിക്കാൻ അറിയോ അതിനെപ്പറ്റി ഡെമോഷൻ നടത്താൻ പറ്റുന്ന അപൂർവ്വ വ്യക്തികൾ മാത്രമേ ലോകത്തില്ലൂ. അപ്പൊ ഇതിന് ഒരു മുതൽക്കൂട്ടിന് പറ്റി എന്റേതായ ഒരു പ്രവർത്തനമാണ്. ഇനി അടുത്തത് പറയാൻ, നമ്മള് തിസ്രത്തെ തിസ്ര ചെയ്താൽ സങ്കീർണം കിട്ടും എന്നൊരു നിയമം. അപ്പോ ചതുരശ്രത്തെ എന്ന് പറഞ്ഞ 4 ബീറ്റിനെ തിസ്ര ചെയ്ത് 6 മാറും. സങ്കീർണം കിട്ടും. ഒന്നാം കാലം ഒരു പ്രാവശ്യം, രണ്ടാം കാലം ഒരു പ്രാവശ്യം പറഞ്ഞാൽ തിസ്രം സങ്കീർണമായി മാറും. തക്ക ടി മീ തക്ക തക ടി മീ തക. അപ്പൊ അവിടെ നമുക്ക് സങ്കീർണ ജാപ്പ് കിട്ടും. സങ്കീർണ ജാപ്പിനെ ഒന്നാം കാലം ഒരു പ്രാവശ്യവും രണ്ടാം കാലം ഒരു പ്രാവശ്യം പറഞ്ഞാൽ 13.5 ബീറ്റ് കിട്ടും. അപ്പൊ ഒരു ഇത് രണ്ടും ചെയ്യാമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് അരയക്ഷരമാണ്, അതായത് ഇതിന്റെ വേറൊരു പ്രശ്നം. അരയക്ഷരം നമുക്ക് ഏതെല്ലാം വെച്ചാൽ മിശ്രയാപ്പ് ശരിക്കും അരയക്ഷരമാണ്, ഗണ്ഡയാപ്പ് അരയക്ഷരമാണ്, സങ്കീർണയാപ്പ് അരയക്ഷരമാണ്. അതുപോലെ ഒരു അരയക്ഷരം വിഭാഗത്തിൽപ്പെടുകയാണ് ഇത്. ഞാൻ പിന്നെ അരയക്ഷരം എങ്ങനെ പിടിക്കേണ്ടത്, രണ്ട് ജാതിയിട്ട് വിടാവുന്ന നിലവിലെ ഒരു താളം, അത് കൃത്യമായി നിങ്ങൾ 13.5 ബീറ്റ് കഴിയുമ്പോൾ ഓഫിൽ വരുന്നുണ്ട്. അതല്ല ഇതിന് സൂട്ടായിട്ട് തിസ്ര ഗതിയില് 2000 രൂപ പറഞ്ഞാലും തെയ്യും 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 തക്കീ തക്കിട്ട എന്ന് പറഞ്ഞാൽ 60 സ്പീഡിൽ താളം വെച്ചുകൊണ്ട് 90 സ്പീഡിൽ നമ്മൾ വായിച്ചാൽ ഇതേ ഗണ്ഡയായ ഇവിടേക്ക് നമ്മൾ സൂട്ടാവും. പിടിക്കുന്ന രീതി കൊണ്ടാണ് ഈ ഒരു താളം വ്യത്യാസം. ഇനി അതിൽ തന്നെ നമ്മൾ 5 ഗതി അല്ലാതെ അപൂർവമായ ചില ഗതികൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് ജസ്റ്റ് പറഞ്ഞതിന് പിന്നെ അങ്ങ് വായിച്ചു തുടങ്ങാം. അത് ഉദാഹരണം പറഞ്ഞ 4.5 വായിക്കേണ്ടിടക്ക 4-3 പ്രാവശ്യം വായിക്കുന്നു. 4.5 തിസ്രമാണ് 3. അങ്ങനെയുള്ള ചില വിഷമമില്ല ഗതികളും ഞാൻ ഈ ഇടയിൽ വായിച്ചുകൊണ്ട്. ഇനി ആദ്യം നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വഭാവ രീതിയിലെ ശൈലിയായ ഗണപതി കൈയോടുകൂടി തുടങ്ങുക. പിന്നെ ഹിന്ദുസ്ഥാനിയിലെ ചെറിയൊരു പീസുകൾ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കർണാട്ടിക് പീസ് ചില പറയും, അദ്ദേഹം വായിക്കും. രണ്ട്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ലോകം തന്നെ എത്രയോ ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യൻ ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ സാർ അടക്കം 3/4 മണിക്കൂർ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്താൻ ഒരവസരവും ഞങ്ങൾ രണ്ടാളാ പോയത്. അതിലൊരു ഭാഗ്യം തന്നെ പറയും, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നമുക്ക് കിട്ടി, അദ്ദേഹത്തിന്റെ പ്രശംസ പത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇവിടെ ഞാൻ അവതരിക്കുന്നു. കാരണം ഇത് ചെയ്യണമെങ്കിൽ ഒരു 5-8 ആർട്ടിസ്റ്റ്മാർക്കൊപ്പരമാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നമ്മൾ ചെയ്ത് സംസ്കാരം വെക്കുക വന്നൊരു അടക്കം മുമ്പാകെ. അപ്പോൾ അവിടെ ആ ഒരു ടീമടക്കം ഞാൻ ഏതെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് ഇവിടെ ചെയ്യാനൊരു ഭാഗ്യം കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നു. നേരെ അത് ചെയ്യും. തുടങ്ങും. 1, 2, 3, 4. ഇത് വായിച്ചു കൊണ്ടാ തുടങ്ങുന്നത്. ദീപ്ചന്ദ് നമ്മുടെ ഹിന്ദു സൈനിലെ ഒരു താളം ഒരു മാത്രം തള്ളിയും കൂടി ഞാൻ പറയും. ഇത് പിടിക്കുന്നത് അര മാത്രം തള്ളിയിലായി പിടിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരു കൈയോട് വരുന്നു. 1, 2, 3, 4. തക്കീട്ട
പഞ്ച നമ്മുടെ അതുപോലെ ഇനി മൃദംഗത്തിലെ ഒരു കണക്ക് പഞ്ചയായ തതിയെടുത്തോ വെച്ചുകൊണ്ട് ഒരു സാധനം 1 2 3 4
Gracias.